ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അക്ഷയ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അക്ഷയ്ടേക്ക്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി ഗായ്സ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഇവന്റ് നമ്മളെ ഫിഫയിൽ വന്നിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 ഇവന്റ് നമ്മളെ ഫിഫയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. കുറേ നാളായി ഈ ഒരു ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു മാസം അങ്ങനെ ഈ ഒരു ഇവന്റ് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇവന്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിന്റെ ഇവന്റ്, UEFA ചാമ്പ്യൻസ് ലീഗ്. അപ്പൊ ഈ ഒരു ഇവന്റ് ഓപ്പൺ ചെയ്യണ മുമ്പ് രണ്ടു മൂന്ന് കാര്യം നിങ്ങളോട് പറയാനായിട്ടുണ്ട്. കിറ്റ് ഇല്ലാണ്ട് വിഷമിക്കുന്ന മച്ചാന്മാർക്ക് ഈ ഒരു ഇവന്റ് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പ്ലെയേഴ്സ് ഇല്ലാണ്ട് വിഷമിക്കാത്ത മച്ചാന്മാർക്ക് ഈ ഒരു ഇവന്റ് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പ്ലെയേഴ്സ് ഉണ്ടായിട്ടും നല്ല പൊസിഷനിൽ ഇല്ലാത്ത മച്ചാന്മാർക്കും പ്ലെയേഴ്സിന് വേണ്ടി ഈ ഒരു ഇവന്റ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നല്ല പ്ലെയേഴ്സും നല്ല കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഇവന്റ് ആണ്. അപ്പൊ ഓരോ മാസം കൂടുമ്പോൾ ഈ ഒരു ഇവന്റ് നിങ്ങളുടെ ഫിഫയില് വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഇവന്റ് ഉള്ളത് 13 ദിവസത്തേക്കാണ്. 13 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ഇവന്റ് അപ്രതീക്ഷിതമായി പോകും എല്ലാ ഇവന്റ് പോലെ തന്നെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇവന്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ ഒരു ഇവന്റിന്റെ പേര് UCL റൗണ്ട് ഓഫ് 16 എന്നാണ്. അപ്പൊ ആദ്യം തന്നെ ഹൗ ടു പ്ലേ ഉണ്ടാകും നമുക്ക് അത്യാവശ്യമല്ല. കാരണം നമ്മളെ ഫിഫയിലത്തെ നോബോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം നമുക്ക് അത്യാവശ്യമല്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ റൗണ്ട് ഓഫ് 16 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇതിലാണ് നമുക്ക് കിറ്റ് ഇല്ലാണ്ട് വിഷമിക്കുന്ന മച്ചാന്മാർക്ക് കിറ്റ് നമുക്ക് കിട്ടാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ആദ്യത്തെ ഓപ്ഷനിൽ തന്നെയുള്ള കിട്ടും. അപ്പൊ ഈ ഒരു ഇവന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ UCL അതായത് ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞു പോയ മാച്ചസ്, 2021 ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞു പോയ മാച്ചസ് നമുക്ക് കളിച്ചിട്ട് ആ ഒരു ടീമിന്റെ കിറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നതായിരിക്കും. അത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് യുവന്റസ് വേഴ്സസ് പോർട്ടോ മാച്ച് ഉണ്ട്. അപ്പൊ പോർട്ടോ വേഴ്സസ് യുവന്റസില് പോർട്ടോ ആണ് ജയിച്ച് കയറി പോയത്. പോർട്ടോ ആണ് യുവന്റസിനെ കാട്ടി ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച് കയറി പോയത്. അതുപോലെ തന്നെ ബാഴ്സ വേഴ്സസ് PSG ഉണ്ട്. അതിൽ PSG ആണ് ബാഴ്സയെ കാട്ടും ഗോൾഡ് ഗോൾ അടിച്ച് കയറിപ്പോയത്. അപ്പൊ യുവന്റസ് വേഴ്സസ് പോർട്ടോ മാച്ച് നമുക്ക് 90 മിനിറ്റ് മാച്ച് അല്ല, വേഴ്സസ് അറ്റാക്ക് ആണ്. അപ്പൊ നമ്മൾ ടീം വെച്ച് കളിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളെ പ്രീസെറ്റ് ടീം വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യമുള്ള നമ്മളെ പ്രസ്തീല മാച്ച് ഡേക്ക് പോലെ തന്നെ. അപ്പൊ നമുക്ക് യുവന്റസിന്റെ ടീമൊക്കെ വെച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പോർട്ടോ ടീം വെച്ച് കളിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു മാച്ചസിലൊക്കെ ഫസ്റ്റ് വിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴോ അല്ല എപ്പോ നിങ്ങൾ ആദ്യം മാച്ച് ജയിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളെടുത്ത ടീമിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പൊ ഡോർമൻസ് ഉണ്ട്, സെവില്ല ഉണ്ട്, അതുപോലെ തന്നെ ലിവർപൂൾ ഉണ്ട്, അതുപോലെ തന്നെ ലിസ്ബിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബാഴ്സലോണ, PSG, എസ്പോർട്ടോ, യുവന്റസ്, അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ടീമുകൾ മാറി അപ്ഡേറ്റ് ആയി വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ 16 ടീം വെച്ച് ആ ഒരു എല്ലാ മാച്ചും കളിച്ചാൽ നിങ്ങൾക്ക് ODI എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംഗ്ലണ്ടുകാരനായ ചെൽസിയിൽ കളിക്കുന്ന പ്ലെയറിനെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പ്ലെയറിനെ ചെറിയൊരു സാമ്യതയൊക്കെ ഉണ്ട് അബ്രഹാമിന്റെ, എന്നാലും അബ്രഹാം അല്ല. പിന്നെ നമുക്ക് UCL പോയിന്റ് കിട്ടുന്നതായിരിക്കും, UCL ട്രേഡ് പോയിന്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ സ്കോഡ് ബിൽഡിംഗ് ചാലഞ്ച് ഉണ്ട് അപ്പോഴത്തേം പോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് സ്കോഡ് ബിൽഡ് ചെയ്തിട്ട് പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യാൻ കാർഡൊക്കെ മാനിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് UCL പ്ലെയേഴ്സ് ഗ്യാരണ്ടീഡ്. ഈ ഒരു സ്കോഡ് ബിൽഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു പ്ലെയറിനായിരിക്കും. അതിൽ ഡേവിഡ് വാർണർ ഉണ്ട്, അതുപോലെ തന്നെ അലിസൺ, സെർജിയോ റാമോസ്, ടോറൻ ഹസാർഡ് ആണ്, ഈഡൻ ഹസാർഡ് അല്ല, ബ്രോൺസോവിക് ഉണ്ട്, ഗെമിസിക് ഉണ്ട്, അതുപോലെ തന്നെ കൊറാണ, ഹാളൻ, ഫാബിനോ, ഡേവിഡ്, ലൂക്ക മോഡ്രിച്, റാക്കിട്ടി, സസബി, ഡെംബലെ, സപ്പാത്ത, ഇംബോൾ, ഷോ, ബോട്ടിംഗ്, റാഷ്ഫോർഡ്, ലുക്കാക്കു, ടാറ്റ ആൻഡ് കൊമാൻ പോലത്തെ താരങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ റിവാർഡ് പാത്ത് ആണ്. റിവാർഡ് പാത്തിലായിരിക്കും നമ്മൾ ഐക്കോൺ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ യെസ് ഗൈസ്, ഐക്കോൺ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ റിവാർഡ് പാത്ത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു UCL പോയിന്റ്, അതായത് ട്രേഡ് പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ റിവാർഡ് കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ സൈഡില് നമ്മളെ പ്ലേയേഴ്സിനെ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളെ ഇന്റർ മിലാനിൽ കളിച്ച ബെരാസി ഉണ്ട്, ബെരാസിനെ എനിക്കറിയാം. അതേപോലെ തന്നെ നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയ ബെസ്റ്റ് ഉണ്ട്, റൈറ്റ് വിങ് ആണ് പൊസിഷൻ, 102 ഓവറോളിന്റെ ആണ് നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലെജൻഡ് പ്ലെയർ ആണ്. പിന്നെ സൈഡിലാണ് മോനെ നമ്മളെ സ്റ്റാർ പ്ലെയേഴ്സ്, 101 ടെർസ്റ്റജൻ കളിച്ചു. നിങ്ങൾ കാണാ 101 ടെർസ്റ്റജൻ എന്താണ് ഗൈസ് ഇത്. ഈ ഒരു ടെർസ്റ്റജനെ കിട്ടണവർക്കൊക്കെ വലിയൊരു ഭാഗ്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബെർണാർഡോ സിൽവ, ഡിലേജ്, ഗോറസ്ക, ഇക്കാർഡി, വിസ്റ്റൽ, മാറ്റേ,
അതേപോലെ തന്നെ കറാസ്കോ, ജിറോഡ്, പിന്നെ നമ്മളെ പെപ്പറൈന, പിന്നെ നമ്മളെ ഹെക്ടറോബോ, പിന്നെ കൊണാട്ടെ, മെറിയാനോ, ലെസ്നിയർ, ഓസ്കാർ, അതേപോലെ തന്നെ സാർ എന്ന് പറഞ്ഞ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അവസാനം നമ്മൾ എക്സ്പി ഉണ്ട്. അപ്പൊ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ഇവന്റിലത്തെ ഈ ഒരു ഭാഗം, ഈ ഒരു എന്താ പറയുക ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർ ഗെയിംസ് ആണ്. സ്റ്റാർ ഗെയിംസിൽ നമുക്ക് ഈസി, നോർമൽ, ഹാർഡ് ചാലഞ്ചേഴ്സ് ആണ്. ഞാനിവിടെ അടുത്തുള്ള നോർമലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാറൊക്കെ കളിച്ചിട്ട് നമുക്ക് പോയിന്റ്സോ എക്സ്പിയോ പ്ലേയേഴ്സിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോറിൽ പോയിട്ട് സംഭവം വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഗെയിംസ് അത്ര വലിയ ഇവന്റല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ യു സി എൽ പ്ലേയേഴ്സ് ബോക്സ്. ഏത് ഇവന്റ് വന്നാലും അവിടെ ഒരു ബോക്സ് ഡ്രോ ഉണ്ടാവും നമ്മളെ ഫിഫയുടെ. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് ഈ ഒരു ബോക്സ് ഡ്രോയിലുള്ള സ്വീൻസി, മോൺ, സെർജിയോ റോബർട്ടോ, ഫോഡൻ, സൂസോ, ഫെർലിയോർ, ഗുസുവ, ഹോളക് പോലത്തെ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഉള്ള ഓവറോൾ, ഹയസ്റ്റ് ഓവറോളുള്ള നമ്മളെ ഇവന്റെ സ്കോർ കീപ്പറായ സ്വീൻസി ആണ്. പ്രൊണൗൺസേഷൻ തെറ്റാണോ എന്നറിയില്ല, സ്വീൻസി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള പ്രൊണൗൺസേഷൻ എനിക്കറിയില്ല. കമന്റ് ഇടാന്ന് വെച്ചാൽ സ്പെല്ലിങ് പറ്റുള്ള അല്ലാണ്ട് സൗണ്ട് പറ്റില്ല. എന്താ പറയുക, നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ. അപ്പൊ സ്വീൻസ്, മോണ്ട്, സെർജിയോ റോബർട്ടോ, ഫോഡൻ, സൂസോ പോലത്തെ താരങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതിൽ ടാർജറ്റ് വെക്കുന്നത് സ്വീൻസ് അല്ലെങ്കിൽ സെർജിയോ ആൽബർട്ടോ, ഇതിൽ ആരെങ്കിലും ഒരാൾ മതി, അല്ലെങ്കിൽ മോണ്ട്, ഈ മൂന്ന് പേരെങ്കിലും ഒരാളെ മതി എനിക്ക് കിട്ടുക. അല്ലാണ്ട് സെർജിയോ റോബർട്ടോനെ വലിയ ആവശ്യമില്ല, എന്നാലും കിട്ടണമെന്നുണ്ട്. സ്വീൻസ് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതാണ് നമ്മളെ എന്താ പറയുക യു സി എൽ ഇവന്റ് ബോക്സ് ഓട്ട് വിശാലം. ഇത് നമുക്ക് യു സി എൽ സ്റ്റോറിലേക്ക് പോവാ. സ്റ്റോറിൽ എന്തൊക്കെയാണ് യു സി എല്ലിന്റെ പുതിയ സംഭവങ്ങൾ വന്നിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ സ്റ്റോറി ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫിഫ കളിക്കുന്ന എല്ലാ മച്ചാമാർക്കും എന്തായാലും ഈ ഒരു വണ്ടി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ റിയൽ ക്യാഷ് കൊടുത്തിട്ട് 179 രൂപ കൊടുത്തിട്ട് നമുക്ക് സിൻചാങ്കോ, അതേപോലെ തന്നെ യു സി എൽ പോയിന്റ്, 100 മില്യൺ പോയിന്റ്സ്, വി ഐ പി പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് എന്താ പറയുക അത്ര വലിയ യൂസ് ആവുമെന്ന് തോന്നണില്ല. സിൻചാങ്കോ ആണ്. ആ സിൻചാങ്കോനെ ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഡെക്കോനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സൈഡിൽ നമ്മളെ പോർച്ചുഗൽ താരമായ ബാഴ്സലോണയിൽ കളിച്ചിട്ടുള്ള ഡെക്കോ അല്ലത്, നമ്മളെ എസ് പോട്ടോയിൽ കളിച്ചിട്ടുള്ള ആ ഒരു സമയത്തുള്ള ഡെക്കോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ 97 സെൻട്രൽ അക്കാഡമിയുടെ ഡെക്കോ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ പൊസിഷനിലുള്ള ഡെക്കോ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ 170 രൂപ കൊടുത്ത് സിൻചാങ്കോനെ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഡെക്കോനെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ലോഡ് ആവുന്നുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഡെക്കോനെ കണ്ടു. അതുപോലെ തന്നെ നമ്മളെ ഡെക്കോൻ്റെ ഒപ്പം നമ്മളെ ഓരോ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഒപ്പം കിട്ടുന്നത്. ഇനി നമുക്ക് യു സി എൽ എന്ന് പറഞ്ഞ ഇവന്റ് നോക്കാം. യു സി എൽ എന്ന് പറഞ്ഞ ഇവന്റ് നോക്കിയാൽ നിങ്ങൾക്ക് 499 രൂപയ്ക്ക് 56+ ഓവറുള്ള പ്ലേയേഴ്സിന് കിട്ടും. 859 രൂപയ്ക്ക് നിങ്ങൾക്ക് യു സി എൽ പോയിന്റ്സ് പോയിന്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ 150 ഫിഫ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ യു സി എൽ ടോക്കൺ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. യു സി എൽ പോയിന്റ്സിന് വേണ്ടി നിങ്ങൾ 500 ഫിഫ പോയിന്റ് ചിലവാക്കുന്നതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് അത്യാവശ്യമല്ല, അത്യാവശ്യമാണ് എന്നാലും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ യു സി എൽ സ്റ്റോറിന്റെയും അതേപോലെ തന്നെ പാക്കിന്റെ ഒക്കെ വിശേഷം ഇവന്റിന്റെയും. ഇതാണ് ഇന്നത്തെ റിവ്യൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളോ സംശയമോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.